ചീറ്റപ്പുലി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുക സാധാരണ പുലിയിലും ഭയങ്കരനായിട്ടുള്ള ഒരു പുലിയായിരിക്കും എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ചീറ്റപ്പുലി സാധാരണ നമ്മുടെ പുലികൾ ലെപ്പേഡിനേക്കാളും ചെറുതാണ്. ചീറ്റ എന്ന പേര് നമ്മൾ ചീറ്റുക എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്ന് വന്നതാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. ചീറ്റുക അല്ലെങ്കിൽ ഈറ്റപ്പുലി എന്നൊക്കെ പറയുന്നില്ലേ. ഈറ്റപ്പുലി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച ഉടനെയുള്ള പുലി. അവ അത്തരത്തിലുള്ള പുലികൾ ഭയങ്കരമായിട്ടുള്ള ക്രൗര്യവും ശൗര്യവും ഒക്കെ ഉള്ളതായിരിക്കും. അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് നന്നായിട്ട് ആക്രമിക്കുന്ന സ്വഭാവമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈറ്റപ്പുലികൾ എന്ന് പറയും. പക്ഷേ ചീറ്റപ്പുലി എന്ന് പറയുന്നത് ചീറുന്ന പുലിയല്ല, ഈറ്റപ്പുലിയുമല്ല, അത് ചീറ്റ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അത് വന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. സംസ്കൃതത്തിൽ ചിത്രക എന്ന് പറയുന്ന ദേഹത്ത് മുഴുവൻ പുള്ളികളുള്ള ചിത്രപ്പുള്ളികളുള്ള ഒരു ജീവി ആയതുകൊണ്ട് സംസ്കൃതത്തിൽ ഇതിന് ചിത്രക എന്നാണ് പറയുക. അങ്ങനെയാണ് ഈ ചിത്രകയാണ് പിന്നീട് ചീറ്റയായി മാറിയത്. അപ്പോൾ ബിഗ് കാറ്റ്സുകൾ എന്ന് നമ്മൾ പറയുന്ന സിംഹം, പുലി, കടുവ ആണല്ലോ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇതിനെ പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. അതായത് എങ്കിലും നമ്മളിപ്പോഴും ബിഗ് കാറ്റ്സിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ചീറ്റകളെയും പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഈ ബിഗ് കാറ്റ്സുകളുടെ അത്രയും വലിപ്പം ഇതിനില്ല, അത്രയും കരുത്തില്ല, ശക്തിയില്ല, ഭാരമില്ല. കൂടാതെ മറ്റുള്ള മാർജാര വംശക്കാരെ പോലെ നഖങ്ങൾ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും വലിച്ചു കയറ്റാനുള്ള കഴിവ് ചീറ്റകൾക്കില്ല. പറഞ്ഞു വന്നാൽ വേണമെങ്കിൽ അല്പം നീളമുള്ള കാലുകളുള്ള അല്പം വലിപ്പമുള്ള ഒരു പൂച്ച മാത്രമാണ് ചീറ്റ. പക്ഷെ അവരുടെ ഓട്ടം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഓട്ടമാണ്. ഭൂമിയിലെ കരയിലെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗമാണ് ചീറ്റ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 3 സെക്കൻഡ് കൊണ്ട് വേണമെങ്കിലും 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വരെ ഇവരെത്തിക്കളയും. നമ്മളെ മാർജാര വംശക്കാരൊക്കെ ഫെലിഡേ എന്ന് പറയുന്ന കുടുംബത്തിലാണ് പെടുക. അതിൽ തന്നെയുള്ള ഫെലിനെ എന്ന് പറയുന്ന ഉപകുടുംബത്തിലാണ്, അതായത് നമ്മുടെ വീട്ടുപൂച്ചകളും വളർത്തുപൂച്ചകളും കാട്ടുപൂച്ചകളും ഒക്കെ ഉൾപ്പെടുന്ന ആ ഉപകുടുംബത്തിലാണ് ചീറ്റകൾ ഉൾപ്പെടുക. അക്കിനോനിക്സ് ജുബാറ്റൂസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അക്കിനോനിക്സ് ജുബാറ്റൂസിൻ്റെ 4 ഉപസ്പീഷീസുകളാണ് ഇപ്പോഴും ലോകത്തെങ്ങുമായിട്ട് ഉള്ളത്. ഇനി ചീറ്റകളുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. അതിവേഗതയിൽ ഓടുമെന്ന് പറഞ്ഞല്ലോ, എങ്കിലും അത് 200-300 മീറ്ററിലധികമൊന്നും അതേ വേഗത നിലനിർത്തിക്കൊണ്ട് ഓടാൻ ഇവർക്ക് പറ്റില്ല. ഈ ശരം പോലെ ഓടുന്നതിനിടയിൽ വേഗത കുറക്കാനും നിയന്ത്രിക്കാനും ബാലൻസ് തെറ്റാതെയും വീണു പോകാതെയും പെട്ടെന്ന് വെട്ടിത്തിരിയാനും ദിശ മാറാനും ഒക്കെ ചീറ്റകൾക്ക് കഴിയും. കണങ്കാലിലെ അസ്ഥികളുടെ ഒരു പ്രത്യേകതയും അതേപോലെ നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ചീറ്റകൾക്ക് ഇത് സാധ്യമാക്കുന്നത്. ഈ എയറോഡൈനാമിക്കായിട്ടുള്ള ശരീരം കൂടാതെ ഓട്ടത്തിനിടയിൽ അമിതമായിട്ടുള്ള ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം ഓക്സിജൻ ഉള്ളിലേക്ക് എത്തണം. അതിന് സഹായിക്കുന്ന വിധത്തിലുള്ള വലിയ നാസദ്വാരങ്ങളും അതേപോലെ ശ്വാസ നാളിയും ഒക്കെ ഇവർക്കുണ്ട്. അതേപോലെ രക്തത്തിലെ ഒഴുക്ക് വളരെ വേഗത്തിൽ ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രക്തത്തിൻ്റെ ഒഴുക്കിന് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിൽ കട്ടി കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വിധത്തിലുള്ള കഴിവും പരിണാമപരമായിട്ട് ആർജിച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഒരു 200-300 മീറ്റർ വരെ ആണ് അതിവേഗതയിൽ ഇവർക്ക് ഓടാൻ പറ്റുക. ആ സമയമാകുമ്പോഴേക്ക് തന്നെ അവയുടെ ശ്വാസന നിരക്ക് 1 മിനിറ്റിൽ 60ൽ നിന്നും 150ലേക്കൊക്കെ ഉയർന്നിട്ടുണ്ടാവും. കെതപ്പ് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള കെതപ്പായിരിക്കും അപ്പോഴുണ്ടാവുക. അതേപോലെ ഇവയുടെ നീണ്ട വാല് ഓട്ടത്തിനിടയിൽ ദിശ മാറ്റാനും അവയെ ബാലൻസ് നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഉൾവലിയാൻ കഴിയാതെ നഖങ്ങളാണ് ഇവർക്കുള്ളത് എന്ന് പറഞ്ഞല്ലോ. അത് ഓട്ടത്തിൽ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കൊണ്ടൊരു വിഷമം കൂടിയുണ്ട്. മരത്തിൽ കയറാൻ ഇവർക്ക്, അതുകൊണ്ട് തന്നെ ഈ നഖങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മരത്തിൽ കയറാൻ ചീറ്റകൾക്ക് വലിയ വിഷമമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ 1-2 ആളോ ഉയരത്തിലൊക്കെ ചാടിക്കയറി അവിടെ നിന്നും ചുറ്റുപാടുമൊക്കെ ഒന്ന് നിരീക്ഷിച്ചതിൻ്റെ ശേഷം വേഗം താഴെ ഇറങ്ങുക ചെയ്യുക. അല്ലാതെ പുള്ളിപ്പുലികളെ പോലെ സ്ഥിരമായിട്ട് മരത്തിൻ്റെ മുകളിൽ കഴിയാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. മരം കയറാൻ അവർക്ക് താല്പര്യവുമില്ല. നമ്മൾക്ക് ഏറ്റവും പരിചിതനായിട്ടുള്ള പുള്ളിപ്പുലികളും ഈ ചീറ്റകളും തമ്മിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ചിത്രങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകും ഇത് ഏതാണ് ലെപ്പേഡ് ഏതാണ് ചീറ്റ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല സാധാരണ ഒരാൾക്ക്. പക്ഷേ കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാവും ചീറ്റ ഏതാണ് ലെപ്പേഡ് എന്നാണ്. വലിപ്പവും അവയുടെ രൂപവും കഴുത്തിൻ്റെയൊക്കെ രൂപവും വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ പുള്ളികളാണ്. രണ്ടും പുള്ളിപ്പുലികളാണെങ്കിലും നമ്മുടെ പുള്ളിപ്പുലി എന്ന് വിളിക്കുന്ന ലെപ്പേഡുകളുടെ പുള്ളി എന്ന് പറയുന്നത് റോസാദളങ്ങൾ പോലെയാണ്. റോസറ്റുകൾ എന്ന് പറയും. റോസയുടെ ദളങ്ങൾ പോലെ വട്ടത്തിലുള്ള, അതിൻ്റെ ഇടയിൽ കുറേ ദളങ്ങൾ വെച്ചതുപോലെയുള്ള മാർക്കുകളായിരിക്കും അവർക്കുണ്ടാകുക. അതേസമയം ചീറ്റയുടേത് ഒറ്റ വട്ടങ്ങളായിരിക്കും. താടിയിലും തൊണ്ടയിലും കാലുകളുടെ ഉൾഭാഗത്തും ഇവയ്ക്ക് പുള്ളികളില്ലാതെ ഒരു വെളുപ്പ് കളറാണ് ഉണ്ടാവുക. ശരീരത്തിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ 2000 കറുത്ത പൊട്ടുകളുണ്ടാവും. ഓരോ ചീറ്റയുടെയും ദേഹത്തെ ഈ കറുത്ത പൊട്ടുകളുടെ അടയാളങ്ങളുടെ ക്രമീകരണം വ്യത്യസ്തമാണ്. ഈ പൊട്ടുകളിൽ നോക്കിയിട്ടാണ് ഇവ ഏത് ചീറ്റയാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വാലിൻ്റെ അഗ്രഭാഗത്തിലെത്തുമ്പോഴേക്ക് കറുത്ത കുത്തുകൾക്ക്
ചിറകുകൾക്ക് പകരം കറുത്ത വളയങ്ങളാണ് ഉണ്ടാകുക. ഏറ്റവും പ്രധാനമായിട്ട് ഇതൊന്നുമല്ല ചീറ്റയെയും പുള്ളിപ്പുലിയെയും തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഭാഗം, അവയുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. കണ്ണീർ ചാല് പോലെ കണ്ണിൻ്റെ ഉൾഭാഗത്ത് നിന്നും വായയുടെ പുറം ഭാഗം വരെ നീളുന്ന ഒരു കറുത്ത ചാലുണ്ടാവും രണ്ട് ഭാഗത്തുമായിട്ട്. ഇത് പുള്ളിപ്പുലികൾക്കില്ല. ഇത്തരത്തിലുള്ള കറുത്ത മാർക്കുകൾ എന്തിനാണ് ഇവർക്ക് പരിണാമപരമായിട്ട് കിട്ടിയത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കടുവകളെയും സിംഹങ്ങളെയും പുലികളെയും പോലെ പ്രധാനമായിട്ട് രാത്രിയിൽ ഇര തേടുന്ന സ്വഭാവമുള്ളവരല്ല ഇവർ. ചീറ്റകൾ പകൽ ഇര തേടുന്നവരാണ്. രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ബിക്കാറ്റ്സ് ഇവരെ കൊല്ലുകയും ചെയ്യും. അപ്പോൾ പകൽ വെട്ടിത്തിളങ്ങുന്ന വെയിലുള്ള സഹാറൻ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളിലെ പുൽമേടുകളിലാണ് ഇവർ വേട്ടയാടുക. ആ സമയങ്ങളിൽ സൂര്യപ്രകാശം തട്ടിയിട്ട് ഗ്ലെയറുകൾ അടിച്ചിട്ട് കണ്ണിലെ കാഴ്ച വ്യക്തമാകാതെ പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ഈ ഷെയ്ഡുകൾ, കറുത്ത ഷെയ്ഡുകൾ സഹായിക്കുന്നുണ്ട്. ദേഹത്തെ പുള്ളികൾ ഇവരെ പുല്ലുകളുടെ ഇടയിലൊക്കെ മറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, കാമഫ്ലാഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ചീറ്റകളൊരു സാമൂഹ്യ ജീവികളല്ല. ശരിയായ അർത്ഥത്തിൽ ആനകളെപ്പോലെ കൂട്ടമായിട്ട് ജീവിക്കുന്ന സ്വഭാവമുള്ളവല്ല. എങ്കിലും പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ആൺചീറ്റകളും ചിലപ്പോൾ ആയിട്ടുള്ള വലിയ ചീറ്റകളും ഒക്കെ കൂട്ടമായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. എങ്കിലും പെൺചീറ്റകൾ സാധാരണഗതിയിൽ ഏകാന്ത ജീവികളാണ്. അവർ കുഞ്ഞുങ്ങളുടെ കാലത്ത് മാത്രമാണ് ഇവയുടെ കൂട്ടത്തിൽ മറ്റ് ചീറ്റകളെ കാണുക. മക്കൾ വളരുന്നത് വരെ അവയെ സംരക്ഷിച്ചിരിക്കും. ഇണചേരലിന് പ്രത്യേക കാലഘട്ടമൊന്നുമില്ല. വർഷത്തിൽ ഏത് കാലത്ത് ഇണചേരും അതോടെ ബന്ധം വിടുകയും ചെയ്യും. ഒരു പ്രസവത്തിൽ 3-4 കുഞ്ഞുങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ അതിജീവന ഭീഷണി നേരിടുന്ന ജീവികളാണ് ചീറ്റകളുടെ കുഞ്ഞുങ്ങൾ. പിറന്ന കുഞ്ഞുങ്ങളുടെ ഭൂരിഭാഗവും ഇരപിടിയന്മാർ പിടിച്ചു പോകും. മറ്റ് ബിക്കാറ്റ്സുകൾ മാത്രമല്ല ഹൈനകൾ, കുറുക്കന്മാർ, കാട്ട് നായ്ക്കൾ, കഴുകന്മാർ, ഇവരൊക്കെ ഇവയെ നോട്ടമിട്ടിരിക്കും. അതിനാൽ അമ്മ ചീറ്റ കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടക്ക് ഒളിച്ചു വെക്കുക മാത്രമല്ല സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ മുതിർന്ന ചീറ്റകളുടെ ദേഹത്തുള്ള കറുത്ത പൊട്ടുകൾ ഈ കുഞ്ഞു ചീറ്റ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകില്ല. അവയിൽ നീളമുള്ള മുഷിഞ്ഞ ചാരനിറമുള്ള ഒരു രോമങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞു കഴിയാൻ കുഞ്ഞുങ്ങൾക്ക് സഹായകരവുമാണ്. ആഫ്രിക്കയിൽ ജനിച്ച് പിന്നീട് പരിണമിച്ച് പല വിഭാഗങ്ങളായി മാറുകയും അതിലൊരു വിഭാഗം ഏഷ്യയിലെത്തുകയും ചെയ്തു. ഒരു 67,000 കൊല്ലം, 35,000 67,000 ഇടയിലെപ്പോഴോ ആണ് ഇവ ആഫ്രിക്കയിൽ നിന്ന് പിരിഞ്ഞ് ഏഷ്യയിലേക്ക് വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏഷ്യൻ ചീറ്റകൾ, ഏഷ്യാറ്റിക് ചീറ്റകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അത് പഴയ കാലത്ത് അത് സബ്സഹാറൻ പ്രദേശം മുതൽ മിഡിൽ ഈസ്റ്റും കഴിഞ്ഞ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ കടന്ന് ഇന്ത്യയുടെ മധ്യ ഇന്ത്യയും താഴോട്ടും ചിലപ്പോൾ തിരുനെൽവേലി വരെയും ഒക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു മൃഗമാണ് ചീറ്റ, അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ചീറ്റ. പക്ഷേ അതിപ്പോൾ പൂർണ്ണമായിട്ടും എന്ന് പറയുന്ന വിധത്തിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അവ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോഴുള്ളത് ഇറാനിൽ മാത്രമാണ് വളരെ കുറച്ചെണ്ണം ഏഷ്യാറ്റിക് ചീറ്റകളുള്ളത്. 2016 ഒരു കണക്ക് പ്രകാരമായിട്ട് ലോകത്തെങ്ങുമായിട്ട് 7,100 ചീറ്റകളുണ്ട് എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ 2021 IUCN കണക്ക് പ്രകാരം വെറും 6,500 ചീറ്റകൾ മാത്രമേ ലോകത്തിപ്പോൾ ബാക്കിയുള്ളൂ. ആഫ്രിക്കൻ സാവന്നുകളിൽ, അതേപോലെ വരണ്ട സഹാറൻ ഭൂപ്രകൃതികളിൽ, അതേപോലെ ഇറാനിലെ ചില കുന്നിൻ പ്രദേശങ്ങളിലും മരുഭൂമികളിലും ഒക്കെയാണ് ഇനി കുറച്ച് ചീറ്റകൾ ബാക്കിയുള്ളത്. അതുകൂടാതെ കുറച്ചെണ്ണം ചില മൃഗശാലകളിലും സ്വകാര്യ വ്യക്തികളുടെ ശേഖരണത്തിലും ഒക്കെയായിട്ട് ഉണ്ടാകാം. അക്കിനോനിക്സ് ജുബാറ്റൂസ് എന്ന് പറയുന്ന സ്പീഷീസിൻ്റെ സബ് സ്പീഷീസാണ് ഇന്ത്യയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഏഷ്യാറ്റിക് ചീറ്റകളായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് അക്കിനോനിക്സ് ജുബാറ്റൂസ് വെനാറ്റിക്കസ് എന്നാണ്. അതിപ്പോഴ് ആകെ ബാക്കിയുള്ളത് ഇറാനിൽ മാത്രമാണെന്ന് പറഞ്ഞു. 2022 കണക്ക് പ്രകാരം ആകെ 9 ആണും 3 പെണ്ണും അടക്കം 12 ചീറ്റകൾ മാത്രമാണ് ഇനി ഭൂമിയിൽ ബാക്കിയുള്ളത്. 1951 അവസാനമായിട്ട് ഹൈദരാബാദിലെ ഒരു കിണറിൽ നിന്ന് വീണ് ചത്തുപോയ ഒരു ചീറ്റയുടെ ശവശരീരമാണ് അവസാനമായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള ഒരു സ്പെസിമെൻ. അതിന് തുടർന്ന് 1952 ഇന്ത്യ ഗവൺമെൻറ് ഏഷ്യാറ്റിക് ചീറ്റകൾ ഇന്ത്യയിൽ ഇനി ഇല്ല, അവയുടെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തു. തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ ചീറ്റയാണ് അക്കിനോനിക്സ് ജുബാറ്റൂസ് ജുബാറ്റൂസ് എന്ന് പറയുന്ന സബ് സ്പീഷീസ്. അതുകൂടാതെ വടക്ക് കിഴക്കൻ ആഫ്രിക്കൻ ചീറ്റയുണ്ട്. അതിൻ്റെ പേര് അക്കിനോനിക്സ് ജുബാറ്റൂസ് സോയി മിറിങ്കി എന്നാണ്. പിന്നെയുള്ളത് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ ചീറ്റ എന്ന് വിളിക്കുന്ന അക്കിനോനിക്സ് ജുബാറ്റൂസ് ഹെക്കി എന്ന് പറയുന്ന 3-ാമത്തെ ഒരു ഇനം ആഫ്രിക്കൻ ചീറ്റയാണ് വേറൊന്നുള്ളത്. വംശനാശത്തിൽ നിന്നും ചീറ്റകളെ രക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ചിലപ്പോൾ വിജയിച്ചേക്കും, അതിന് നമുക്ക് ആശിക്കാം. ഇത്തരത്തിൽ പലതര ജീവികളെയും മൃഗങ്ങളെയും പ്രാണികളെയും ഒക്കെ കുറിച്ചുള്ള കൗതുകങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.